ഹായ് മച്ചാമാർ, എല്ലാവർക്കും ഒ ടി ടി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ബീസ്റ്റ് എന്നുള്ള മൂവിയുടെ ഇപ്പോൾ ട്രെയിലറെല്ലാം വന്നിട്ടുണ്ട്. ആ ട്രെയിലറിൻ്റെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസും അല്ലെങ്കിൽ അൺനോട്ടീസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ ട്രെയിലറിൻ്റെ കുറച്ച് ഡീകോഡ് ചെയ്ത കുറച്ച് ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. നമുക്ക് ഈ ട്രെയിലർ നമ്മൾ കാണുമ്പോൾ തന്നെ വളരെ നല്ലൊരു ട്രെയിലർ തന്നെയാണ് ഈ ഒരു മൂവിയുടെ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. ടീസർ കൂടെ ഇറക്കാതെയാണ് ഈ ഒരു ട്രെയിലർ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ആ ട്രെയിലർ തന്നെ നമുക്ക് ഈ ഒരു മൂവിയുടെ ഏകദേശം ഒരു കഥയും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു ബ്ലാക്ക് ഹ്യൂമർ മൂവിയാണ് എന്ന്, ബ്ലാക്ക് കോമഡി മൂവിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ നമ്മളൊരു ക്യാരക്ടർ തന്നെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇതിനു മുമ്പ് തന്നെ വിജയുടെ ക്യാരക്ടറിൻ്റെ നെയിമും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പുറത്തു വന്നിരുന്നു. നമ്മൾ നെൽസൺ തന്നെ അത് പുറത്തു വിട്ടിരുന്നു. റോ ഏജൻറ് വീരരാഘവൻ എന്ന് തന്നെയാണ്. ഈ ഒരു മൂവി രണ്ട് ഏരിയ ഓഫ് സൈഡിലാണ് ഈ ഒരു മൂവിയുടെ കഥ പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ട്രെയിലറിൽ നിന്ന് തന്നെ. ഒന്ന് വന്നിട്ട് റോ ഏജൻ്റ് ആയിട്ടുള്ള വിജയുടെ നോർമൽ, അതായത് വിജയ് ഏത് റെജിമെൻറ്റിലാണോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ഏരിയകൾ കാണിക്കുന്ന കുറച്ച് ഷോർട്സും ആ ഒരു ഫൈറ്റ് സീക്വൻസും കുറച്ച്, അതായത് ഫ്ലൈറ്റ് സീക്വൻസിലെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്, എയർ സീക്വൻസിലെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ അദ്ദേഹം ജാർഖണ്ഡാണ് നമുക്ക് ആ ഒരു മൂവിയുടെ ഇത് കാണിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജാർഖണ്ഡാണ് ആ ഒരു ഏരിയയിലെല്ലാം തന്നെ ആ ഒരു ടെററിസ്റ്റ് അറ്റാക്കും കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു മൂവി മറ്റൊരു പ്ലോട്ട് കാണിക്കുന്നത് ഈ മൂവിയുടെ, അതായത് ചെന്നൈയിൽ ഈസ്റ്റ് കോസ്റ്റ് മാളിൽ ഒരു ഹൈജാക്ക്, ടെററിസ്റ്റ് ഹൈജാക്ക് നടക്കുന്നു, ഒരു മാള് ഹൈജാക്ക് ചെയ്യുന്നു, അതിലുള്ള ആളുകൾ ഹൈജാക്ക് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ ഹൈജാക്ക് ചെയ്ത് അവരെന്തോ ഉന്നയിക്കുന്നുണ്ട്, അതിനുവേണ്ടി സമാധാനം സംസാരിക്കാനായിട്ട് വരുന്നു. ആ ഒരു രീതിയിലെല്ലാം കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ഒരു പയ്യൻ അവിടെയുണ്ട്, ആ പയ്യൻ കുറച്ച് സാധാരണ ആളല്ല, ഒരു വലിയൊരു ആള് തന്നെയാണ് അവൻ, അങ്ങനെ പറയുന്നുണ്ട്. ആ ഒരാള് റോ ഏജന്റ് ആയിട്ടുള്ള വീരരാഘവൻ നമ്മുടെ തളപതി വിജയ് തന്നെയാണ്. വിജയ് അതിലെ സാധാരണക്കാരനായിട്ടുള്ള വേഷത്തിൽ അദ്ദേഹം ഒരു ക്രിസ്മസ് ടൈമാണ് ഈ ഒരു മൂവിയുടെ ആ ഒരു ഏരിയയിൽ കാണിക്കുന്നത്. നമുക്ക് ആ ഒരു ക്രിസ്മസ് ട്രീസും ക്രിസ്മസ് പാപ്പയുടെ വേഷം എല്ലാം തന്നെ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ക്രിസ്മസ് ടൈമായിട്ടാണ് കാണിക്കുന്നത്. വിജയുടെ സ്വന്തം ഫാമിലിയായിട്ട് അമ്മയും അനിയത്തിയുമായിട്ട് എന്തോ ഒരു കാര്യത്തിനായിട്ട് ആ മോളിൽ വരുന്നു. ആ സമയത്താണ് ഹൈജാക്ക് കാര്യങ്ങൾ നടക്കുന്നത്. നമുക്ക് ഈ കഥയിൽ അറിയേണ്ടത് വിജയ്ക്ക് വേണ്ടിയാണോ ഇത് ഹൈജാക്ക് നടത്തുന്നത്, എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ടതായിട്ടില്ല. കാരണം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് വിജയ് തന്നെയാണ് ആ റോ ഏജൻ്റ് വിജയ്, നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവരിതിൽ കാണിക്കുമ്പോൾ വിജയ് ഒരു സാധാരണക്കാരനായിട്ട് തന്നെ ആ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പുറത്തുനിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം എല്ലാം തന്നെ വിജയ് അത് തനിയായിട്ട് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഒന്നും പറയുന്നത് കേൾക്കാതെ തന്നെ വിജയ് അല്ലെങ്കിൽ മേ ബി ആരെങ്കിലും വിട്ടുകൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായമായിട്ടായിരിക്കും മേ ബി അവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനൊന്നും വഴങ്ങാതെ വിജയ് തന്നെ ആ ഒരു മിഷൻ തന്നെ ഏറ്റെടുത്ത് നടക്കുന്നു. അതിന് നടുവിൽ നടക്കുന്ന കുറച്ച് ഹ്യൂമറായിട്ടുള്ള കാര്യങ്ങളാണ്. മെയിനായിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഈ ഒരു സീക്വൻസിൽ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രണ്ട് ഏരിയ ആയിട്ടാണ് ഈ ഒരു മൂവിയുടെ പ്ലോട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു മോളും പിന്നെ നോർമലായിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്കും കാര്യങ്ങളും, വിജയുടെ ക്യാരക്ടർ കാണിക്കുന്ന ടെററിസ്റ്റ് അറ്റാക്കും കാര്യങ്ങളും, ആ ഒരു രീതിയിൽ തന്നെ രണ്ട് പ്ലോട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ഇതിൽ വിജയുടെ ആക്ഷൻ സീക്വൻസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മൂവിയിൽ വിജയ് നടിയായാലും പൂജ ഹെഗ്ഡെ ആയാലും കൂടാതെ തന്നെ മറ്റു താരങ്ങളെല്ലാം തന്നെ ഈ ഒരു സീക്വൻസിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. അവർ ഇതിൽ രണ്ട് മൂന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് ആ ഒരു ആക്ഷൻ സീക്വൻസ് എല്ലാം തന്നെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു ചെറിയൊരു കഥ വെച്ച് ഈ ഒരു മൂവി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കുന്നത് വിഷ്വലി മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഫീൽ ആവുകയുള്ളൂ. മറ്റു രീതിയിലുള്ള സസ്പെൻസോ കാര്യങ്ങളോ ഉള്ളതായിട്ട് എനിക്ക് ഒരു ട്രെയിലർ കണ്ടിട്ട് ഫീൽ ആയിട്ടില്ല. മേ ബി നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടോ? ഒരു തരത്തിലും നമുക്ക് ഈ ഒരു ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് ഒരു ഭയങ്കരമായിട്ടുള്ള റോ ഏജൻ്റ് ആണ്. ആ റോ ഏജൻ്റ് ഒരു മിഷൻ തന്നെത്താനെ കൈകാര്യം ചെയ്ത്, അല്ലെ കുറച്ച് നമുക്ക് നോർമലായിട്ട് തമിഴ് ഫിലിമിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. നമുക്കൊരിക്കലും നടന്ന് ബുള്ളറ്റ് പ്രൂഫോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ, എന്നിരുന്നാൽ തന്നെ ഓപ്പോസിറ്റ് വരുന്ന അത്രയും ടെററിസ്റ്റുകൾ ഒരേപോലെ ബുള്ളറ്റ് ഫയർ ചെയ്തിട്ടും നടന്ന് ഒരു ബുള്ളറ്റ് വഴി കേൾക്കുന്നില്ല. അതെല്ലാം കുറച്ച് അൺനാച്ചുറൽ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഫാൻസിനും കാര്യങ്ങൾക്കെല്ലാം വേണ്ട പോലെയുള്ള കാര്യങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂവിയുടെ നമുക്കിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ക്രിസ്മസ് കാലഘട്ടം
കാലഘട്ടത്തിൽ സ്വന്തം ഫാമിലിയുടെ കൂടെ പോകുന്ന വിജയ് ആണ് ഈ ഒരു സീക്വൻസിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് സീക്വൻസ് എല്ലാം ഗ്രാഫിക്കലി ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്കൊരു ട്രെയിലർ കണ്ട് മനസ്സിലായത്. നല്ല രീതിയിലുള്ള വിഷ്വലൈസേഷനും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. വിജയുടെ ആക്ടിംഗ് എല്ലാം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു ഇതുകൊണ്ടാണ് ഈ ഒരു രണ്ട് സീക്വൻസ് മാത്രം ഉള്ളതുകൊണ്ടാണ് ആ ഒരു മൂവിയിൽ രണ്ട് സോങ് മാത്രം ഉള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചത്. കാരണം മേ ബി അതുകൊണ്ടായിരിക്കും കൂടുതൽ സോങ്ങുകൾ ആഡ് ചെയ്യാൻ. കാരണം നായകനും നായികയും മീറ്റ് ചെയ്യുന്ന ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ അറബിക്കുത്ത് എന്നുള്ള സോങ് വരുന്നത്. മറ്റ് ജോളി ജിംഖാന മേ ബി ടൈറ്റിൽ സോങ് ആയിരിക്കാം, എന്ത് അങ്ങനെയുള്ള രീതിയിലായിരിക്കും. മറ്റു രീതിയിൽ സോങ്ങിന് ഒരു പ്രാധാന്യമുള്ള ഒരു മൂവിയായിട്ട് എനിക്കൊരു ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഫീലായില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഷോട്ടുകളെല്ലാം തന്നെ നമുക്ക് കാണുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നല്ലൊരു വിഷ്വലി ക്യാരക്ടർ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നല്ല വിഷ്വലി നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മൂവി തന്നെയാണ്. കൂടാതെ തന്നെ ഈ ഒരു മൂവിയിൽ നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് ആ ഒരു സീക്വൻസിലെല്ലാം തന്നെ വിജയുടെ നമുക്കൊരു ആക്ഷൻ സീക്വൻസ് എല്ലാം തന്നെ നന്നായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിൽ വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിച്ച് നോക്കാൻ കഴിയുന്ന വിജയുടെ നല്ലൊരു സെറ്റ് തന്നെയാണ് ഈ ഒരു മൂവിക്ക് വേണ്ടി കലാനിധിമാരൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു നെൽസൻ്റെ ഡയറക്ഷനിലൊരു നല്ലൊരു സെറ്റ് തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ ഒരു മോളും കാര്യങ്ങളെല്ലാം തന്നെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത് സെറ്റ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാൻ സാധിക്കുന്നുണ്ട്. മാക്സിമം ഏരിയാസ് എല്ലാം തന്നെ അണ്ടർഗ്രൗണ്ടിൽ ഫൈറ്റും കാർ പാർക്കിങ്ങിലെ ഫൈറ്റും, ആ കാർ പാർക്കിങ്ങിലെ ഫൈറ്റ് കഴിഞ്ഞിട്ടായിരിക്കും മേ ബി ആ ഒരു മിനി കൂപ്പർ എടുത്തുകൊണ്ട് വിജയ് ആ ലിഫ്റ്റിൽ വരുന്ന സീക്വൻസ് എല്ലാം, ഫാമിലി കൂടെ ലിഫ്റ്റിൽ വരുന്ന സീക്വൻസ് എല്ലാം കാണിക്കുന്നത്. അത് നല്ല നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ കഥയ്ക്ക് അത്ര പ്രാധാന്യമായിട്ട് ഒരു മൂവി ആരെങ്കിലും കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും തന്നെ അത്ര വലിയ കഥയായിട്ടും കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. ഈ ട്രെയിലറുകളും മാത്രമേ ആയിരിക്കാനാണ് മാക്സിമം ചാൻസ് ഉള്ളത്. എന്നിരുന്നാൽ തന്നെ വിഷ്വലി നല്ലൊരു മൂവിയും അല്ലെങ്കിൽ നല്ലൊരു കളർഫുള്ളായിട്ട് മൂവി കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിജയുടെ ഒരു നല്ല മൂവി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു മൂവി വാച്ച് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നോട് ഇഷ്ടപ്പെട്ടില്ല കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. സൈനിങ് ഓഫ്.